രാത്രിയുടെ മറവിൽ വീടിനെ ലക്ഷ്യമാക്കി കല്ലും മറ്റു വസ്തുക്കളും വലിച്ചെറിഞ്ഞ് ഭയപ്പെടുത്തുന്ന ചാത്തനേറിനെ കുറിച്ചൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ കൊല്ലം കടക്കലിൽ ഏവരെയും ഞെട്ടിക്കുന്ന ഒരു സംഭവം ഉണ്ടായിരിക്കുന്നു. ഒരു വീടിന്റെ നേർക്ക് ഒരാഴ്ചയായി കല്ലും പണവും നാണയങ്ങളുമൊക്കെ വലിച്ചെറിയുന്നു. ആരാണോ, എന്തിനാണോ, എവിടെ നിന്നാണോ ഈ തുക എത്തിയതെന്നുള്ള വിവരങ്ങളൊന്നും ഒരു കുഞ്ഞുങ്ങൾക്കും അറിയില്ല. എന്തായാലും രണ്ടു ദിവസമായി കിട്ടിയത് 8,900 രൂപ. വീടിന് മുകളിലേക്കാണ് ഈ പണമേറ് അല്ലെങ്കിൽ കല്ലേറൊക്കെ നടക്കുന്നത്. കല്ലുകളും നാണയങ്ങളും 500 രൂപയുടെ നോട്ടുകളും ഒക്കെയാണ് വന്ന് വീഴുന്നത്. ഈ കിട്ടിയ തുകയൊക്കെ കൈയോടെ പോലീസിനെ ഏൽപ്പിച്ച വീട്ടുകാർ കല്ലേറും പണമേറും കാരണം സ്ഥലം വിട്ടുവെന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. ഇക്കഴിഞ്ഞ ഒരാഴ്ചയെ കടക്കൽ ആലപ്പാറ മണിയൻമുക്ക് ഗോവിന്ദമംഗലം റോഡിൽ കിഴക്കേവിള വീട്ടിൽ രാജേഷിന്റെ വീട്ടിലാണ് വിചിത്രമായ കല്ലേറ് നടക്കുന്നത്. പോലീസെത്തി പരിശോധിച്ചിട്ടും ആരാണ് ഇത് എറിയുന്നതെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ജനപ്രതിനിധികളും നാട്ടുകാരും ഇവിടെ ഉള്ളപ്പോഴും വീടിന് മുകളിലെ ആസ്പെറ്റോസ് ഷീറ്റിൽ കല്ലുകൾ വന്ന് വീണുകൊണ്ടിരിക്കുന്നു. പക്ഷേ ആരെയും ഇതുവരെ കണ്ടെത്താനായില്ല. ഈ വീട്ടിലെ ഗ്രഹനാഥൻ രാജേഷ് 3 മാസം മുൻപാണ് വിദേശത്തേക്ക് ജോലി തേടിപ്പോയത്. ഭാര്യ പ്രസീതയും മക്കളുമാണ് ഈ വീട്ടിൽ താമസം. പ്രസീതയ്ക്കൊപ്പം തന്നെ പ്രസീതയുടെ അച്ഛൻ പുഷ്കരനും അമ്മയും ഈ വീട്ടിലുണ്ട്. കടക്കൽ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയതിന് പിന്നാലെയും കല്ലേറും നാണയമേറുമൊക്കെ തുടർന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങളും പുറത്തു വരികയാണ്. അതേസമയം ഇതിനു മുമ്പ് പത്തനംതിട്ട തിരുമൂലപുരം എന്ന സ്ഥലത്ത് ഒരു പ്രദേശത്തെ നാട്ടുകാരെ മുഴുവൻ ഭീതിയിലാഴ്ത്തി രാത്രിയുടെ മറവിൽ വീടിനെ ലക്ഷ്യമാക്കിയായിരുന്നു കല്ലും മറ്റു വസ്തുക്കളും വലിച്ചെറിഞ്ഞ് ഭയപ്പെടുത്തുന്ന ചാത്തനേർ നടന്നത്. ഈ വാർത്തകളടക്കം ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. പല കോണുകളിൽ നിന്നായി വീട് ലക്ഷ്യമാക്കിയായിരുന്നു അന്ന് ചാത്തനേർ നടന്നിരുന്നത്. അത്തരത്തിൽ തിരുമൂലപുരത്തെ വീട് ലക്ഷ്യമാക്കിയുണ്ടായ ആക്രമണമാകട്ടെ ഏറെ കോളിളക്കം സൃഷ്ടിക്കുകയും ചെയ്തു. ഒടുവിൽ നാട്ടുകാരൊക്കെ ഒത്തുകൂടി ചാത്തനെ കൈയോടെ പിടികൂടിയ വാർത്തയും പുറത്തു വന്നിരുന്നു. അന്ന് ഈ സംഭവത്തിൽ പിടിയിലായതാകട്ടെ ഏവരെയും ഞെട്ടിപ്പിച്ചുകൊണ്ട് അയൽവാസികളായ രണ്ട് പെൺകുട്ടികളായിരുന്നു. പ്രദേശവാസികളും പ്രായപൂർത്തിയാകാത്ത സഹോദരിമാരുമാണ് 4 ദിവസം രാത്രിയിൽ കല്ലേർ നടത്തി നാട്ടുകാരെ മുഴുവൻ പരിഭ്രാന്തിയിലാക്കി തുടർന്ന് നാട്ടുകാരുടെ ശ്രമഫലമായി ഇവരെ കണ്ടുപിടിച്ചത്. പോലീസ് ഉൾപ്പെടെ 30 വരുന്ന നാട്ടുകാർ ഉറക്കമൊഴിഞ്ഞ് 2 ദിവസം രാത്രി തിരച്ചിൽ നടത്തിയിട്ടും ഈ കല്ലെറിയുന്നവരെ കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് അടുത്ത ദിവസങ്ങളിലും വീടിന് നേരെ കല്ലേറുണ്ടായി. സംഭവം അന്വേഷിക്കാൻ രാത്രി തിരുവല്ലയിൽ നിന്നെത്തിയ പോലീസിന്റെ ജീപ്പിന് നേരെയും കല്ല് പാഞ്ഞു വന്നു. തിരച്ചിലിനെത്തിയ സംഘത്തിലെ ഒരു പോലീസുകാരനും നാട്ടുകാരിൽ ചിലർക്കും ഈ ഏറ് കിട്ടിയിരുന്നു. എവിടെ നിന്നാണ് ഈ ഏറ് വരുന്നതെന്നോ ആരാണ് എറിയുന്നതെന്നോ ഒന്നും കണ്ടെത്താനായിരുന്നില്ല. തുടർന്ന് വീണ്ടും ഈ സംഭവം ആവർത്തിച്ചപ്പോൾ വാർഡ് കൌൺസിലർ ഷീജയുടെ നേതൃത്വത്തിൽ സംശയത്തെ തുടർന്ന് പെൺകുട്ടികളുടെ വീടിന് സമീപം ഒളിച്ചിരിക്കുകയായിരുന്നു. വീണ്ടും കല്ലെറിയാൻ വീട്ടിന് പുറത്തിറങ്ങിയ പെൺകുട്ടികളെ ഒളിച്ചിരുന്നവർ ചേർന്ന് പിടികൂടുകയായിരുന്നു. ഈ പെൺകുട്ടികൾക്ക് പ്രായപൂർത്തിയാകാത്തതിനാൽ തന്നെ പിടികൂടിയതിന് പിന്നാലെ ഇവർക്ക് കൌൺസിലിംഗ് ആണ് നൽകിയത്. അതേസമയം ഈ കാലയളവിലായിരുന്നു ബ്ലാക്ക് മാന്റെ ആക്രമണം വലിയ തോതിൽ ആശങ്ക സൃഷ്ടിച്ചത്. ഇതേ തുടർന്ന് പോലീസ് നടത്തിയ തിരച്ചിലിൽ ചില മയക്കുമരുന്ന് സംഘങ്ങളും ക്രിമിനലുകളുമാണ് കുടുങ്ങിയത്. മാസങ്ങൾക്ക് മുൻപ് കൊട്ടാരക്കര ഓടനാവട്ടം വളാപ്പയിൽ വൃദ്ധദമ്പതികൾ താമസിക്കുന്ന വീടിന് നേരെയാണ് ബ്ലാക്ക് മാന്റെ ആക്രമണം സംഭവിച്ചത്. വാപ്പാല പോട്ടിൻമുക്കിൽ സെന്റ് ജോർജ് ഭവനിൽ കെ ജോർജിന്റെ വീടിന് നേരെയാണ് അന്ന് ബ്ലാക്ക് മാൻ ആക്രമണം നടത്തിയത്. സംഭവത്തിൽ പൂയപ്പള്ളി പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി കുടുങ്ങിയത്. രാത്രിയായി കഴിഞ്ഞാൽ വീടിന് നേരെ കല്ലേറും കറുത്ത വസ്ത്രം ധരിച്ചവർ കടന്നു പോകുന്നതുമൊക്കെ കാണുന്നതും പതിവായി. വലിയ റബ്ബർ പുരയിടത്തിന്റെ നടുക്ക് ഒറ്റപ്പെട്ട ഒരു വീടായിരുന്നു ജോർജിന്റേത്. അവിടെ ജോർജും ഭാര്യയും മരുമകളും ചെറുമകനും മാത്രമായിരുന്നു താമസിച്ചത്. കഴിഞ്ഞ 1 മാസങ്ങളായി ഇവരുടെ വീടിന് നേരെ കല്ലേറും വാതിലിനെ ചവിട്ടി ബഹളമുണ്ടാക്കുന്നതുമൊക്കെ പതിവായി മാറുകയായിരുന്നു. കൂടാതെ വാഹനത്തിന് നേരെ പോലും കല്ലേർ നടന്നു. എയർ ഹോളിലൂടെ കല്ലും മണ്ണും വാരി വീട്ടിനുള്ളിലേക്ക് ഇടും. കറുത്ത വസ്ത്രധാരികളായ രണ്ടുപേർ വീടിന് ചുറ്റും ഓടി നടക്കുന്നത് കണ്ടതായും വീട്ടുകാർ പറയുന്നു. പേടി കാരണം വീട്ടിനുള്ളിൽ തന്നെ അടച്ചിരിക്കുകയായിരുന്നു ഈ കുടുംബം. ദിവസങ്ങളായി ഇവർക്കൊന്ന് ഉറങ്ങാൻ പോലും സാധിച്ചില്ല എന്നാണ് ഇവർ പറഞ്ഞത്. ഇതിനിടെയാണ് വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ബ്ലാക്ക് മാനെ പിടികൂടാൻ വേണ്ടി വീട്ടു പരിസരത്ത് ആളുകൂടിയത്. എന്നാൽ അവർക്ക് നേരെയും ബ്ലാക്ക് മാൻ നല്ല രീതിയിൽ തന്നെ കല്ലേറ് വെച്ചു കൊടുത്തു. തുടർന്ന് രാത്രി 12 മണിവരെ ആളുകൾ കാവലിരിക്കുകയായിരുന്നു. ഇതിനുശേഷം എല്ലാവരും പിരിഞ്ഞുപോയെങ്കിലും 2 മണിയോടെ വീടിന് നേരെ വീണ്ടും ശക്തമായ കല്ലേർ നടന്നു. ഇതേ തുടർന്ന് പിറ്റേന്ന് തന്നെ കൊട്ടാരക്കര റൂറൽ SPക്കും പൂയപ്പള്ളി SHOയ്ക്കും പരാതി നൽകി. ഇതിനുശേഷം പോലീസ് നിർദ്ദേശത്തെ തുടർന്ന് വീട്ടിൽ CCTV സ്ഥാപിക്കുകയും ചെയ്തു. CCTV സ്ഥാപിച്ചതിന് പിന്നാലെ ഇക്കാര്യം അറിയാതെ ആക്രമണം നടന്നു. കുറച്ചുകാലം മുമ്പ് വരെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും ബ്ലാക്ക് മാന്റെ ശല്യം രൂക്ഷമായിരുന്നു. ബ്ലാക്ക് മാനെ കുറിച്ചൊക്കെ പൊടിപ്പും തൊങ്ങലും വെച്ചുള്ള കഥകൾ പ്രചരിച്ചതോടെ സന്ധ്യയായാൽ ആളുകൾ വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാതെയായി. സ്ത്രീകളും കുട്ടികളും വൃദ്ധരും തനിച്ച് താമസിക്കുന്ന വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ബ്ലാക്ക് മാൻ
ഹിറ്റ്മാന്റെ ആക്രമണം നടന്നത്. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് ചില സാമൂഹ്യ വിരുദ്ധർ പിടിയിലായതോടെ ബ്ലാക്ക്മാന്റെ ശല്യവും അവസാനിച്ചു. എന്തായാലും ഇപ്പോൾ നമുക്ക് കടക്കല്ലെ വീട്ടിൽ എന്താണ് സംഭവിച്ചെന്നുള്ള വിവരങ്ങൾക്കായി കാത്തിരിക്കാം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.